നമസ്കാരം കൂട്ടുകാരെ. അപ്പൊ ഇന്ന് എത്രാം തീയതി എന്ന് വെച്ച് കഴിഞ്ഞാൽ 9/15. ഓണം കഴിഞ്ഞ പിറ്റേ ദിവസമാണ് നമ്മൾ ഇന്ന് ഫിഷിങ്ങിന് വേണ്ടി വന്നിരിക്കുന്നത്. കുറെ ദിവസത്തിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. വെള്ളത്തിന്റെ സൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. അപ്പൊ നമ്മൾ കുറച്ച് ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഫിഷിംഗ് റോഡ് നമ്മൾ എങ്ങനെയാണ് എറിയുന്നതെന്ന്. ഇതാ ഈ നമ്മൾ, അതായത് സാധാരണ നമ്മൾ ബൈക്ക് കാസ്റ്റിന്റെ റീല് തന്നെയാണ് നമ്മുടെ സ്പിന്നിങ് റോഡിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ എറിയുന്ന സമയത്ത് ഈ ഗൈഡ് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണ് എറിയുന്നത്. ഞാൻ കാണിച്ചു തരാം, എന്തായാലും ഇപ്പൊ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എന്തായാലും എറിയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നമ്മൾ പിന്നെ ഇന്ന് നമ്മൾ കുറച്ചൊരു വേറൊരു വെറൈറ്റി ഒരു സാധനം കേട്ടോ, നമ്മൾ ഇന്ന് ഈ ലുങ്കിയിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഈ സാധനം നമ്മൾ മണിപ്പൂരിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. അവിടെ കുറച്ച് വിലക്കുറവുണ്ട്. അതായത് ഇത് 300-350 രൂപയ്ക്ക് നമുക്ക് അവിടെ കിട്ടും. അതുപോലെ നമ്മുടെ സുരേഷിന്റെ കാലിലും ഉണ്ട് കേട്ടോ, സുരേഷും അതിന് വിട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും പാലക്കാടുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു 15 ദിവസം കൂടി ഇവിടെ ഉണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധനം എത്തിച്ചേർന്നതായിട്ട് കിട്ടാം. പിന്നെ നമ്മൾ കുറച്ച് ഫ്രോഗിന് നമ്മൾ സ്പിന്നർ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ്ടോ നമ്മുടെ സാധാരണ ഒരു ടെറിയുടെ ഫ്രോഗാണ്, അതിന് നമ്മൾ സ്പിന്നർ കയറ്റി. അതുപോലെ ലൂക്കാനയുടെ ഒരു ഫ്രോഗിൽ നമ്മളൊരു സ്പിന്നർ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് കയറ്റി എന്നുള്ളത് ഞാൻ വീഡിയോയിൽ പിന്നീട് ഞാൻ ഉൾപ്പെടുത്താം. എന്തായാലും ഇതിന് നമ്മൾ ഡ്രില്ലിട്ട് ഹോൾ ചെയ്തിട്ട് ഇതിനകത്ത് നമ്മൾ MC-ലെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആക്ഷൻ ഉണ്ടാവും, എന്തായാലും നല്ല അടി ഉണ്ടാവും. അപ്പം ഞാൻ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതാ ബ്രാവോയുടെ ഈ ഒരു ഫ്രോഗാണ്. അതുപോലെ നമ്മുടെ സുരേഷിന് ഇതിൽ ഏത് ഫ്രോഗ് വേണമെങ്കിലും സെലക്ട് ചെയ്യും കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും കാസ്റ്റിങ്ങിലോട്ട് പോവാം. എന്താണ് നമ്മളിങ്ങനെയാണ് പിടിക്കുന്നത് കേട്ടോ. നമ്മൾ സാധാരണ റീലാണെങ്കിൽ നമ്മുടെ റീല് നമ്മുടെ അടിയിൽ നിൽക്കും, എന്നിട്ട് നമ്മളിവിടെ ഇങ്ങനെയാണ് ചുറ്റുന്നത്. അതുപോലെ ഗൈഡുകളും എല്ലാം അടിയിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇതുപോലെ ഗൈഡുകൾ അടിയിലാണ് നിൽക്കുന്നത്. നമ്മൾ അറിയുന്ന സമയത്ത് ഇത് ഇങ്ങനെ പിടിക്കും. മറ്റേ റോഡിൽ ഇവിടെ വരലിന് ഒരു സപ്പോർട്ട് ഉണ്ടാവും, ഇവിടെ ഇതിന് അങ്ങനെ ഒരു സപ്പോർട്ട് വരില്ല എന്ന് മാത്രം. നമുക്ക് അങ്ങനെ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ പിടിച്ചിട്ട് നമുക്ക് സൂപ്പറായിട്ട് കാസ്റ്റ് ചെയ്യാം. നോക്കിയോ കേട്ടോ, നമുക്ക് സൂപ്പറായിട്ട് കാസ്റ്റ് ചെയ്യാനുള്ളൂ. സൂപ്പറായിട്ട് നമുക്ക് ലോങ് കാസ്റ്റ് കിട്ടുന്നതാ. ഒരുപാട് ആളുകൾ ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ കാണിക്കാൻ കാരണം. നമുക്കിതാ ഇതിനെ വെച്ച് എൻ്റെ മോനെ കണ്ടോ എത്ര ദൂരം. നിങ്ങളിതിൽ ലൈൻ നോക്കി കഴിഞ്ഞാൽ അറിയാം എത്ര ലൈൻ അഴിഞ്ഞു പോയിട്ടുണ്ടെന്ന് കണ്ടോ. ഇത്രയും ലൈൻ നാം അത്രയും ലോങ് കാസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഏതി വരും. സുഖായ ഹെവി 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 പൊളി. വീഡിയോ ഓണായിരുന്നു, വീഡിയോ ഓണായിരുന്നു. ആ മച്ചന്മാരെ അടിപൊളി സാധനം കയറിയിട്ടുണ്ട് കേട്ടോ. കാണണ്ടല്ലോ കിടുക്കച്ചി ഐറ്റം. എന്താ നമ്മുടെ ബ്രാവോ ഫ്രോഗിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. എടാ അപ്പം എൻ്റെ കയ്യിൽ സംഭവങ്ങളൊന്നുമില്ല. അതാ കൂട്ടുകാരനെ അവിടെ നിൽക്കണു സുരേഷ്, അവൻ്റെ കയ്യിലാണ് വലയും കാര്യങ്ങളൊക്കെ. എന്തായാലും കുഴപ്പമില്ല, ഞാനിതിനെ ഇവിടെ തന്നെ ഇട്ട് വയ്ക്കാം. എൻ്റെ മോൻ പ്രതീക്ഷിക്കാത്തടി. ഹുക്ക് കയ്യിൽ കയറും എന്നുള്ള പേടിയേ, കാരണം എന്തായാലും ഫ്രോഗ് നല്ല റിസൾട്ടൊക്കെ ആണ് കേട്ടോ. ഓ നമ്മൾ ഉള്ളിൽ അടിക്കാൻ കൊടുത്തില്ല, അതിൻ്റെ മുമ്പ് നമ്മളതിനെ എടുത്തു, അല്ലെങ്കിൽ നമ്മുടെ ഫ്രോഗ് മൊത്തം ഉള്ളിലേക്കാക്കിയിട്ടുണ്ടാവും. എന്തായാലും സെറ്റ്. അപ്പം അവൻ വരുന്നവരെന്തെങ്കിലും ഇട്ട് വയ്ക്കണമല്ലോ. ഈ ചാക്ക്, ചാക്കിൽ ഇവിടെ ഒരു ചാക്ക് കിടപ്പുന്നുണ്ട്, നോക്കട്ടെ. നമ്മുടെ വല അപ്പുറത്താണ്. ആ അത് സിമെൻറ്റ് ചാക്ക, ഇതിലിട്ട് വയ്ക്കാം. അല്ലെങ്കിൽ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയി കിട്ടും. വാടാ 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 മച്ചാനേ.
കിടന്നോ നീ, കയ്യിൽ മൊത്തം ചളിയായല്ലോ. എന്തായാലും കുറച്ചിവിടെ വെള്ളമുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്താണ് കേട്ടോ ആ മീനടിച്ചത്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, കാരണം ഒഴുക്ക് വെള്ളത്തിൻ്റെ അവിടെ ആയിരുന്നു ഒരു ചെറിയൊരു സംഭവം. അവിടെ നിന്നാണ്. എന്തായാലും ഓണത്തിനന്ന് നമ്മളന്ന് ഫിഷിംഗ് കിട്ടിയിട്ട് എന്തായാലും നമ്മുടെ ഫ്രോഗെല്ലാം കണ്ടല്ലേ. ഷോ, നമ്മുടെ ഫ്രോഗ് നാശമായിട്ടാ. നാശമായെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്ത ഇതിനകത്തുകൂടെ കുത്തി കയറി. ഇനിയിപ്പോൾ ഇത് ഫെയിലായിട്ട് വരാൻ തുടങ്ങും. കാരണം ഹോളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ഓട്ടയായി ഓട്ടയായി താന്നു വരും വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ. എന്തായാലും ഒന്നുകൂടി നോക്കാമല്ലോ. ഇതിൽ തന്നെ അത്യാവശ്യം നല്ല സൈസ് ഇട്ടാ, കണ്ടല്ലോ നിങ്ങൾ വീഡിയോയിൽ കണ്ടു കാണും. നല്ല അത്യാവശ്യം നല്ല സൈസ് തന്നെയാണ് അടിച്ചത്. അപ്പോൾ ഫ്രോഗ് കണ്ടില്ലേ, ഇതാണ് ബ്രാവോയുടെ ഫ്രോഗ് കേട്ടോ. കുറച്ച് വിലയുണ്ട്, ഹാൻഡ് മെയ്ഡ് ഫ്രോഗ് ആയതുകൊണ്ട് കുറച്ച് വില കുറച്ച് കൂടുതലാണ്. എന്നാലും നമുക്ക് വാങ്ങിച്ചതിനുള്ളത് മുതലായിട്ടാണ്. ഓക്കെ, റെഡി. ഒരു പ്രതീക്ഷയില്ലാത്തവിടെ നിന്നാണ് വന്നടിച്ചത്. ആഴമില്ല, ആഴമില്ല പറയാ. ആ നമ്മുടെ ഫ്രോഗ് എല്ലാവരും പറയാറുണ്ട് എറിഞ്ഞാൽ പോവില്ല എന്നൊക്കെ ഉണ്ട്. നമ്മൾ സിമ്പിളായിട്ട് തന്നെയാണ് സ്പിന്നിങ് റോഡിൽ നമ്മൾ ബൈറ്റ് കാസ്റ്റ് റീല് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സുരേഷ് അവിടെ നിന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന്. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് ഇതുവരെ അടിക്കാത്തൊരു ഫ്രോഗാണ് കേട്ടോ ഇത്. ഇതിലിന്നുവരെ മീൻ അടിച്ചിട്ടില്ല. അപ്പോൾ ഞാനിതിന് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ട് നമ്മൾ ആ സ്പിന്നർ സെറ്റ് ചെയ്തില്ല. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇത് കണ്ടില്ലേ, സ്ട്രൈക്ക്. ഓ സുരേ, ഷിടാ, മിസ്സായില്ലോ. ഷേ, അടിപൊളി സാധനമായിരുന്നു. ഷേ, നല്ലൊരു സ്ട്രൈക്കായിരുന്നു വച്ചാൽ വരെ, മിസ്സായി. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ ഓണപ്പരിപാടിന്റെ ഫിഷിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞുട്ടാ. അപ്പോൾ അതാ കിട്ടിയത്, നമുക്ക് ഒന്നേ കിട്ടിയിട്ടുള്ളൂ. അത്യാവശ്യം നല്ല സൈസുള്ളത് തന്നെയാണ്. കാണുമ്പോൾ നോക്കുമ്പോൾ അറിയില്ല ഫോട്ടോയിൽ, കണ്ടോ കാലി വയ്ക്കുമ്പോൾ തന്നെ ഇത്രയുണ്ട് സാധനം. കണ്ടോ, അത്യാവശ്യം നല്ലൊരു സൈസ് നമ്മൾ എന്തായാലും ഓണത്തിന് വന്ന് തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര നേരം വലയില്ലായിരുന്നല്ലേ, നമ്മൾ വലയില്ലാതെ ചാക്കിലല്ലേ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അടിച്ച മീന് നല്ല സൈസുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ഫ്രോഗ് ബ്രാവോയുടെ ഈ ഒരു ഫ്രോഗിലാണ് സാധനം അടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല റിസൾട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഹാപ്പി വേണം കേട്ടോ, പറയാൻ മറന്നു ആദ്യം തന്നെ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ എല്ലാവർക്കും ബൈ.